നമസ്കാരം. ഇന്ത്യയുടെ ആയുധപ്പുരയിലേക്ക് അവനെത്തി. അഗ്നി പ്രൈം. പാകിസ്ഥാനും ചൈനയും ഇനി കരുതിയിരിക്കണം. അതിർത്തിയിൽ ചൈനയും പാകിസ്ഥാനും പ്രകോപനമുണ്ടാക്കിയാൽ അവരുടെ താവളത്തിൽ ചെന്ന അഗ്നി പ്രൈം തകർക്കുമെന്ന് വ്യക്തം. ദൂരപരിധിയിൽ അഗ്നി 5ന് പിന്നിലാകാം, പക്ഷേ കാര്യക്ഷമതയിൽ 5നെ കടത്തിവെട്ടും അഗ്നി പ്രൈം. 5000 കിലോമീറ്റർ ദൂരപരിധി പറയുന്നുണ്ടെങ്കിലും ദൂരപരിധി ഇതുവരെയും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. ആ രഹസ്യാത്മകത മറ്റു ലോകരാജ്യങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. അതിലെ സങ്കീർണത തന്നെയാണ് അഗ്നി പ്രൈമിൻ്റെ സവിശേഷത. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈം സൈന്യത്തിൻ്റെ ഭാഗമാക്കുന്നതിന് മുന്നോടിയായുള്ള രാത്രികാല വിക്ഷേപണം വിജയകരമായി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. ആണവ പോർമുനകൾ വഹിച്ച് 2000 മുതൽ 5000 കിലോമീറ്റർ ദൂരം വരെ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ. മറ്റ് അഗ്നി മിസൈലുകളേക്കാൾ വേഗതയിലും നിയന്ത്രണത്തിലുമെല്ലാം ഏറെ പ്രത്യേകതകളുണ്ട് അഗ്നി പ്രൈമിന്. സാധാരണ മിസൈലുകളുടെ പോർമുന വിക്ഷേപണത്തിന് തൊട്ട് മുൻപാണ് ഘടിപ്പിക്കുന്നത്. പ്രയോഗിക്കാൻ തീരുമാനിച്ചാലും സമയമെടുക്കുമെന്നർത്ഥം. അഗ്നി പ്രൈം ആവട്ടെ പോർമുന ഘടിപ്പിച്ച നിലയിൽ കനിസ്റ്ററിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ ഉടനടി വിക്ഷേപിക്കാനാകും. പോർമുന ഘടിപ്പിക്കാൻ എടുക്കുന്ന സമയം ലാഭം. ശത്രുവിൻ്റെ മിസൈലാക്രമണത്തിന് ഇരയാകാതിരിക്കാൻ മിസൈൽ വിക്ഷേപിണികളുടെ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. ഒരിടത്തു നിന്ന് റോഡ് മാർഗമോ റെയിൽ മാർഗമോ മാറ്റിയ ശേഷം വിക്ഷേപിണി സജ്ജമാക്കാൻ സമയമെടുക്കും. കനിസ്റ്ററിലുള്ള മിസൈലിന് ഈ പ്രശ്നമില്ല. പുതിയ സ്ഥാനത്തേക്ക് മാറ്റിയാലും ഉടൻ തൊടുത്തുവിടാം. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു കഴിഞ്ഞാൽ അതിനുമേൽ നിയന്ത്രണം സാധ്യമല്ല. എറിഞ്ഞ കുന്തം പോലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പറക്കുകയാണ്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തിനോടടുക്കുമ്പോൾ അഗ്നി പ്രൈമിൻ്റെ പതന സ്ഥാനത്തിൽ മാറ്റം വരുത്താനാകും. നിലത്തുനിന്ന് തൊടുത്തുവിട്ട മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തുപോയി തിരിച്ചു പ്രവേശിക്കുന്ന റീ എൻട്രി അവസരത്തിലാണ് ഈ മാറ്റം വരുത്താവുന്നത്. ശത്രു മിസൈൽ വേദ ആയുധം പ്രയോഗിച്ചാലും അതിൽ നിന്ന് രക്ഷ നേടാൻ മനൂവറബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന MARV എന്ന സാങ്കേതിക വിദ്യ മൂലം സാധിച്ചെന്നു വരും. പണ്ടേയുള്ള MARV സാങ്കേതിക വിദ്യയിൽ നിന്ന് വ്യത്യസ്തമാണിത്. MARV എന്നാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിൾ. ഒരു മിസൈലായി പറന്ന് ലക്ഷ്യത്തോടടുക്കുമ്പോൾ ഒന്നിലധികം കുഞ്ഞൻ മിസൈലുകളായി വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ പതിക്കുന്നതാണത്. കവിഭാഷയിൽ പറഞ്ഞാൽ തൊടുക്കുമ്പോൾ 1, പതിക്കുമ്പോൾ 10. ഇതല്ല അഗ്നി പ്രൈമിലെ MARV. അതായത് ശത്രു എവിടേക്ക് നീങ്ങിയാലും അഗ്നി പ്രൈം അവിടെ ചെന്ന് അവനെ തകർത്തിട്ട് വരും എന്നർത്ഥം. ഇതിനു മുമ്പ് ഇന്ത്യ വികസിപ്പിച്ചത് 5 അഗ്നി മിസൈലുകളാണ്. അവ ഇതൊക്കെയാണ്. അഗ്നി 1, ഇതിൻ്റെ ഫയർ പവർ 700 കിലോമീറ്ററാണ്. ദ്രവ ഇന്ധനമാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വിജയകരമായ പരീക്ഷണം 2010 മാർച്ച് 28-ന് നടത്തി. അണുബോംബ് വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. അഗ്നി 2, ഇതിൻ്റെ ഫയർ പവർ 3000 കിലോമീറ്ററാണ്. 1000 കിലോഗ്രാം ആണവ ബോംബ് ഈ മിസൈലിലൂടെ അയക്കാം. അഗ്നി 3, ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി 2006 ജൂലൈ മാസത്തിൽ അഗ്നി 3 വിജയകരമായി പരീക്ഷിച്ചു. ഇതിൻ്റെ ഫയർ പവർ 3000 കിലോമീറ്റർ വരെയാണ്. ഇത് 4000 കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാം. ഇതിലൂടെ 600 മുതൽ 1800 കിലോഗ്രാം വരെ അണുബോംബ് അയക്കാം. അഗ്നി 4, ഈ മിസൈലിന് പാകിസ്ഥാൻ്റെ ഏത് ഭാഗവും തകർക്കാൻ കഴിവുണ്ട്. അതിനൊപ്പം ചൈനയുടെ പകുതിയും ലക്ഷ്യമിടാൻ കഴിയും. ഇതിൻ്റെ ഫയർ പവർ 4000 കിലോമീറ്ററാണ്. 2011-ലാണ് ഇത് പരീക്ഷിച്ചത്. ഈ മിസൈലും ആണവ ശേഷിയുള്ളതാക്കിയിട്ടുണ്ട്. ഇനി അഗ്നി 5. മറ്റ് അഗ്നി മിസൈലുകളെക്കാളും ഭാരം കുറഞ്ഞതാണ് അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ. അതിൻ്റെ ഭാരം 5000 കിലോഗ്രാം ആണ്. വൃത്താകൃതിയിൽ അതിൻ്റെ വലിപ്പം 6.7 അടിയാണ്. അതേസമയം അതിൻ്റെ നീളം 17.5 മീറ്റർ, അതായത് 57.4 അടി. ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന് 1500 കിലോ ആണവായുധങ്ങൾ വഹിക്കാനാകും. ട്രക്കിൻ്റെ സഹായത്തോടെ ഏത് സ്ഥലത്തേക്കും കൊണ്ടുപോകാം. മൊബൈൽ ലോഞ്ചറിൽ നിന്നും ഇത് പ്രവർത്തിപ്പിക്കാം. അതിൻ്റെ സാങ്കേതിക വിദ്യ അതിനെ കൂടുതൽ സവിശേഷമാക്കുന്നു. വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഇനി അഗ്നി പ്രൈമിലേക്ക് വരുമ്പോൾ 2026 IORലേക്ക് തങ്ങളുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിലേക്ക് അതായത് ഫുജിയൻ ബാറ്റിൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന വലിയ മറുപടിയായി തന്നെ അഗ്നി പ്രൈമിനെ നമുക്ക് കാണാനാകും. വരും കാലങ്ങളിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ നാവിക താവളങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിന് വടക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബീജിംഗ് ഇതിനൊരു പിൻബലമെന്നോണം അവരുടെ ആണവായുധങ്ങളെ പ്രസ്തുത മേഖലയിൽ വിന്യസിച്ചേക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെൽത്ത് ലക്ഷ്യങ്ങളെയും കൂടി കണ്ടുപിടിക്കുന്ന തദ്ദേശീയ ഓവർ ദി ഹൊറൈസൺ റഡാറുകളുമായി സംയോജിപ്പിച്ച് അഗ്നി പ്രൈം ഫയർ ചെയ്യുകയാണെങ്കിൽ ചൈനയുടെ ഈ സ്വപ്നങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ ചുട്ടുചാമ്പലായി പോകുമെന്ന് നിസ്സംശയം പറയാം. എന്തായാലും പ്രൈമിൻ്റെ ദൂരപരിധിയിൽ ചൈനയും പാകിസ്ഥാനും ഉൾക്കൊള്ളുമെന്ന് ഇരു രാജ്യങ്ങൾക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇതോടെ ഇന്ത്യ ഇത്തരം മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് നിർത്തണമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും ആവശ്യം. നന്ദി.